മമതാ മോഹൻദാസ് നമ്മുടെ ബെഡായിൽ ഗസ്റ്റായിട്ട് വന്ന ദിവസം ഈ വിഷയങ്ങൾ നമ്മളൊരു മനുഷ്യൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ പറ്റി ചർച്ച ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ കലാഭോമിണി ചേട്ടൻ ധർമ്മദിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഈ മമതയ്ക്ക് എന്ത് വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ മമതയോട് ചോദിച്ചിരുന്നു ഇതൊക്കെ ചോദിച്ചാൽ കുഴപ്പമുണ്ടല്ലോ പക്ഷേ ആ എപ്പിസോഡ് കണ്ട ശേഷം ഒരുപാട് പേര് പിന്നീട് വഴിയിൽ വെച്ച് കാണുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞേ അനുഭവിച്ച ഒരാൾ നിന്ന് പറയുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നത് ബടായി ബംഗളാവ് എന്ന് പറയുന്ന പരിപാടി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും പോസിറ്റീവായ ഒരു ഫീലിലൂടെയാണ് അതിന് വളരെ നന്ദി ഈ അവസരത്തിൽ പറയുന്നു ചേട്ടൻ്റെ ഈ സാന്നിധ്യത്തിന് കാരണം ചേട്ടൻ ഒരു അസുഖം വന്നപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കിയ ഒരാളല്ല വളരെ പണ്ടുള്ള ഇൻ്റർവ്യൂകളിൽ പോലും ചേട്ടൻ ആദ്യത്തെ സിനിമ പിടിച്ച് പൊളിഞ്ഞ് അതിൻ്റെ പൈസ പോയത് മുഴുവൻ ഒരു നേരം കൂടെ തന്നെ പറഞ്ഞുള്ളൂ ഒരു പക്ഷേ ഈ നേരം പോക്കിൽ കൂടെ ആയതുകൊണ്ട് ചേട്ടന് പലതും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തീർച്ചയായിട്ടും വേറെ ചിലർക്ക് സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞാൽ വലിയ വലിയ വിവാദങ്ങളാകാവുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നായനാർ സാറും അങ്ങനെയുള്ളവരൊക്കെ ഹ്യൂമറിലൂടെയാണ് പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഞാൻ ബുക്കിൽ വായിച്ചിട്ടുള്ളൊരു കഥയാണ് മമ്മൂക്ക വിളിച്ചപ്പോൾ ഒരു ഒറ്റ ഒരു കഥ എത്ര ആ അത് വേറെ ഞങ്ങളുടെ നാട്ടിൽ പിണ്ടിപ്പെരുന്നാളുണ്ട് ഓ ആ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ആളുകൾ എവിടെ പോകുകയാണെങ്കിലും ആ പിണ്ടിപ്പെരുന്നാൾക്ക് കാനഡയിലായാലും അമേരിക്കയിലെ അവർ തിരിച്ചുവിടെ എത്തും കാരണം ആ പെരുന്നാൾ കാണാനും അതിൻ്റെ ആ പ്രദർശനം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീട് വെച്ചിരിക്കുന്നത് ആ പ്രദർശനം കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പറഞ്ഞതുപോലെ പിണ്ടിപ്പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് അപ്പോൾ ഒരു തവണ അതായത് ഒരു മൂന്നോ നാല് വർഷങ്ങൾക്ക് മുമ്പ് പിണ്ടിപ്പെരുന്നാളിന് എൻ്റെ വീട്ടിൽ മാത്രം ലൈറ്റുകളും കാര്യങ്ങളൊന്നുമില്ല അലങ്കാരമില്ല അലങ്കാരമില്ല ആ പ്രത്യേകിച്ച് എൻ്റെ മകൻ സോണറ്റാവൻ പറഞ്ഞു വേണ്ട അമ്മക്ക് ഇത്തവണ ലൈറ്റൊന്നും വേണ്ട കാരണം എനിക്ക് അസുഖം വന്നിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാൻ വന്നിങ്ങനെ കസേരയിലിരിക്കും മുറ്റത്ത് അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് അപ്പോൾ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഈ പ്രദക്ഷിണമൊരു ഉച്ചതിരിഞ്ഞൊരു അഞ്ചഞ്ചര ആയപ്പോൾ ആ വഴിക്ക് വന്നപ്പോൾ ആ ആറു മണിയൊക്കെ ആയി ആ വഴിക്കെത്തി ഞങ്ങളുടെ അവിടെ എത്തിപ്പോൾ ഏതാണ്ട് ആറര എൻ്റെ വീടിൻ്റെ അവിടെ മാത്രം ലൈറ്റും ഇല്ല അലങ്കാരമല്ല ദീപമില്ല ഒന്നുമില്ല കാര്യമില്ല അപ്പോൾ അവർ വിചാരിച്ചു അതിലുള്ള അടുത്തുള്ള ആളുകൾക്കറിയാം നമ്മളുണ്ട് എന്നുള്ളത് അല്ലാതെ ഒത്തിരി അകലുള്ള ആൾക്കാർ വിചാരിച്ചു സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് വെച്ചാൽ നമ്മൾ പോയോ എന്നാണ് മനസ്സല്ലേ അപ്പം ഞാൻ എൻ്റെ ആലീസ് പറഞ്ഞു അങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു കാരണം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല എനിക്കും അത് കാണാൻ ഞാനും ഒന്ന് നാണായിട്ട് നിൽക്കുക നാണം മീൻസ് വയസ്സ് തീരെ വയ്യ ശോഷിച്ചു ആ അപ്പോൾ താടി അങ്ങനെ ഞാൻ വന്നിങ്ങനെ നിൽക്കും ആ സമയത്ത് ഒരു പയ്യൻ വന്ന് എൻ്റെ അടുക്കുക പയ്യൻ മീൻസ് പത്ത് മുപ്പത് വയസ്സായുള്ള ഒരാൾ വന്ന് എൻ്റെ അടുക്കുക ചോദിച്ചു എന്താ ഒരു പ്രശ്നമില്ലല്ലോ പിന്നെന്ത അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊന്നും അല്ല ഞാനിപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടേക്ക് പലപ്പോഴും ഓക്കെ ആവില്ല ചിലപ്പോൾ സെക്കൻഡ് ടേക്ക് തേർഡ് ടേക്ക് എന്നൊക്കെ പറയും നമ്മൾ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവില്ല അപ്പോൾ ഇപ്പം ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വേറൊന്നും ഉണ്ടല്ല ഇത് അടുത്ത കൊല്ലം റിഹേഴ്സൽ നടത്തുകയാണ് അടുത്ത കൊല്ലം ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എൻ്റെ വീട് അങ്ങനെ എൻ്റെ വീട് ഇങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഇപ്പം നടക്കുന്നത് അത് അതെന്താ ഇപ്പം അങ്ങനെ അത് സിനിമയിൽ വന്നതിന് ശേഷം ഇങ്ങനെ റിഹേഴ്സൽ കുറയേണ്ടാവും അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ ഹിറ്റ്ലർ എന്നുള്ള സിനിമയിൽ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ മമ്മൂട്ടി എൻ്റെ മകനാണ് അയാൾ വരുന്ന ആ സീൻ തന്നെ മൂന്ന് നാലും പ്രാവശ്യം എടുത്തിട്ടുണ്ട് അതുപോലെ ജയറാം ഞാനുള്ള മനസ്സിനക്കര എന്നുള്ള സിനിമയിൽ ഞാൻ മരിച്ചു കിടന്നിട്ട് ആ സീനും കുറേ മൂന്നും നാലും പ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് മമ്മൂട്ടിയുടെ ഒരു ഫോൺ വരുന്നത് അപ്പോൾ അദ്ദേഹം വിളിച്ച കാരണം എന്ന് വെച്ചാൽ ഈ പെരുന്നാളിനെ പറ്റിയൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നസെൻറ്റ് ആ ഞാനാ മമ്മൂട്ടിയാ ഞാൻ പറഞ്ഞു എന്തേ ഒന്നുമല്ല പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് ഗംഭീരമല്ലേ നമ്മൾ അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായാലും വിളിച്ചു ഞാൻ പറഞ്ഞു അതെ ആഘോഷിക്കില്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആഘോഷമല്ലേ ഇത്തവണ ഇങ്ങനൊരു ഇതാണ് വേറെ അടുത്ത കൊല്ലം അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഈ പ്രാവശ്യം ഒരു റിഗേഴ്സ് എൽ അപ്പോൾ അതൊരു ഫസ്റ്റ് ടേക്കോ ഒക്കെ അല്ല അതുകൊണ്ടുള്ളൊരു സംഭവമാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അല്ല എനിക്കത് ഷോർട്ട് റെഡിയാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു പിന്നെ തൻ്റെയും ഫസ്റ്റ് ടേക്കോ ഒക്കെ ആവുമോ പിന്നെ ആ ഫോണിൽ നിന്ന് ഞാൻ ശബ്ദം കേട്ടിട്ടില്ല മനസ്സിലായി കാരണം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവുമോയെന്ന് വെച്ചാൽ ആദ്യത്തെ ടേക്കിൽ ദൈവം എന്നെ വെച്ചിട്ട് അത് ഓക്കെ ആക്കില്ല അത് അത് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നീട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള കൊല്ലുന്ന തമാശകൾ പറയരുത് എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ